ഹലോ, എല്ലാവർക്കും നമസ്കാരം. അവിയലി മപ്പൂപ്പന്താടിയിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പത്രോടയാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഈ പത്രോട എന്ന്. പക്ഷെ ചിലർക്കൊക്കെ അറിയണ കാര്യമായിരിക്കും പത്രോട എന്ന് പറയണത്. പത്രോട എന്ന് പറയണത് നമ്മുടെ കൊങ്ങിണിക്കാരുടെ ഒരു ട്രഡീഷണൽ വിഭവമാണ് ഈ പത്രോട. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ ഒരു കൊങ്ങിണി ഫ്രണ്ട് ഉണ്ട്, അവരാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പോൾ ഈ പത്രോട എന്ന് പറഞ്ഞാൽ അവർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മഴക്കാലത്തൊക്കെ നമ്മൾക്ക് ധാരാളമായിട്ട്, അതായത് ഈ മിഥുനം കർക്കിടക മാസത്തിൽ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ പറമ്പിലൊക്കെ പോകുമ്പോൾ, തൊടിയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ് താളയില. താളിൻ്റെ ഇല എന്നാണ് ഞങ്ങൾ പാലക്കാടൻ ഭാഗത്തേക്കൊക്കെ ഇതിനെ പറയാം. കണ്ടാൽ ചേമ്പ് പോലെ തന്നെ ഇരിക്കും, അതുകൊണ്ട് ചിലവർ ഇതിനെ ചേമ്പിൻ്റെ ഇല എന്നും പറയുന്നുണ്ട്. ചേമ്പില, ഇതിനെ മലയാളത്തിൽ പറയുന്ന പേര് ചേമ്പിലപ്പം എന്നാണ്. പക്ഷേ നമ്മളിത് ഉപയോഗിക്കണത് ഇല, ഒരിക്കലും നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചേമ്പ് കിഴങ്ങിൻ്റെ ഇല, അല്ലെങ്കിൽ ചീമച്ചേമ്പൊക്കെ ഉണ്ട്, അങ്ങനെ രണ്ട് ചേമ്പുണ്ടല്ലോ, പാൽച്ചേമ്പും ചീമച്ചേമ്പും, ആ രണ്ട് ചേമ്പിൻ്റെയും ഇലയല്ല നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അത് എല്ലാ കാലത്തും ഉണ്ടാവുന്ന ചേമ്പാണ് അത്. ഈ ഒരു ചേമ്പ് എന്ന് പറയുന്നത് നമ്മുടെ മഴക്കാലത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു ചേമ്പാണ്. അതായത് താള് തകര, അങ്ങനെ നമ്മൾ കർക്കിടക മാസത്തിൽ പത്ത് ഇല കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കലുണ്ടല്ലോ, അതിലൊന്നാണ് ഈ താള് എന്നുള്ളത്. അപ്പൊ ചിലവർക്കൊന്നും താള് എന്ന് പറഞ്ഞാൽ അറിയില്ല, അതുകൊണ്ട് ഞാൻ ചേമ്പിലാന്ന് തന്നെ പറയുന്നു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റേ ചേമ്പില ഉപയോഗിക്കരുത്. ചൊറിയും ഈ മഴക്കാലത്ത് ഉണ്ടാവണ ഈ ചേമ്പിന്റെ തളിരിലയും കൊണ്ട് ഉണ്ടാക്കുന്ന കൊങ്ങിണിക്കാരുടെ ഒരു ട്രഡീഷണൽ വിഭവമാണ് നമ്മുടെ ഈ പത്രോട. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഫുഡ് കൂടിയാണ് ഈ പത്രോട. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയ്ക്ക് പോവാം. നമുക്ക് ആദ്യമായിട്ട് ഈ ചേമ്പിൻ്റെ ഇലകൾ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വേണ്ട ചേമ്പിൻ്റെ ഇലകൾ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മളതിൻ്റെ ഈ ഭാഗം, ധാരി വരണ ഭാഗം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ചേമ്പിലകൾ ഒരുപാട് മൂത്ത ഇലകൾ ഉപയോഗിക്കാൻ പാടില്ല, നല്ല തളിര ഇലകൾ നോക്കിയിട്ട് ഉപയോഗിക്കണം. മൂത്ത ഇലകൾ ഉപയോഗിച്ചാൽ നമുക്ക് ചൊറിച്ചിൽ വരും, അതുകൊണ്ട് തളിര ഇലകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളിത് അതിൻ്റെ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, ഒരു കത്തി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് ഈ ആരുകൾ നമ്മളിങ്ങനെ പതുക്കെ നമ്മൾ എടുക്കണം. ഈ ആരുകൾ ഉണ്ടെങ്കിലും ചൊറിയും, അതുകൊണ്ട് ഈ ആരുകളൊക്കെ ഒന്ന് വലിച്ചെടുക്കാം. മുഴുവനായിട്ട് അങ്ങനെ പോകണമെന്നില്ല, ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വലിച്ച ഇങ്ങനെ വരുന്ന ഭാഗങ്ങൾ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഓരോ ചേമ്പിലടിയും ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കുക. വൃത്തിയാക്കിയ ശേഷം ഈ ഇലകളെല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലൊരു ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മുക്കിയിട്ട് എടുക്കുക. ഒരുപാട് നേരം വെക്കുകയൊന്നും വേണ്ട, ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് എടുക്കാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യാന്ന് ഞാൻ പറയാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പത്രോട ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചേമ്പിൻ്റെ ഇല തന്നെയാണ്, നല്ല തളിരി ചേമ്പിൻ്റെ ഇല. ഇതിൻ്റെ ആരൊക്കെ കളഞ്ഞ് കഴുകി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം ചേമ്പിൻ്റെ ഇലയാണത്. ഏകദേശം ഒരു 50 ചേമ്പിൻ്റെ ഇല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുതിർത്തി വെച്ച അരിയാണ്. എനിക്ക് കുതിർത്തുന്നതിന് മുമ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇത് കുതിർത്തി വെച്ച അരിയാണ്. ഇത് ഞാൻ 1 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് പുഴുങ്ങലരിയും 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, 1 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി ഊറ്റി വെച്ച അരിയാണത് എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ 1 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സാധാരണ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരിയാണ് ഇപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് എന്താ, വറ്റൽ മുളക്. ഞാൻ ഇവിടെ ഒരു 15 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇതും എനിക്ക് കുതിർത്തുന്നതിന് മുമ്പ് കാണിക്കാൻ പറ്റിയില്ല, ഇതിലുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 15 വറ്റൽ മുളക്, 1 പിടിയോളം തവരപ്പരിപ്പ്, 1 പിടിയോളം കടലപ്പരിപ്പ്, അത്ര തന്നെ ഉഴുന്നുപരിപ്പും ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകവും, ശ്രദ്ധിക്കുക, ടീസ്പൂണല്ല, ടേബിൾ സ്പൂൺ ജീരകവും. ഞാൻ ഒന്നുകൂടി പറയാം, 15 വറ്റൽ മുളക്, 1 പിടി കടലപ്പരിപ്പ്, 1 പിടി തവരപ്പരിപ്പ്, 1 പിടി ഉഴുന്നുപരിപ്പും, 1 ടേബിൾ സ്പൂൺ ജീരകവും കൂടി കുതിർത്തി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാളികേരമാണ്, 1/2 മുറി നാളികേരം ചിരകി വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമുക്കിതിലേക്ക് പ്രധാനമായിട്ടും വേണ്ടത് പുളി. ഇതും ഞാൻ ഇതുമാതിരി കുതിവെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഒരു വലിയ ചെറുനാരങ്ങയോളം തന്നെ വലിപ്പത്തിൽ, പുളിയൊക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ, ഒരു വലിയ ചെറുനാരങ്ങയോളം വലിപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത്
കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയല്ല, കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുരുമുളകാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേമാതിരി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഇതിൻ്റെ കൂടെ നമ്മൾക്ക് ഇട്ട് കുതിർത്തിയിട്ട് വെക്കാം. അപ്പം പിന്നെ കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുരുമുളക് പൊടി എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഇതേമാതിരി കായമാണ്. കായമുള്ളവർക്ക് കായമെടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കുതിർത്തിയിട്ട് അരച്ചെടുക്കാം. എൻ്റെ കയ്യിൽ കായവും പൊടിയാണ് ഉള്ളത്. അപ്പം ഞാൻ കായപ്പൊടിയാണ് എടുക്കുന്നത്. കായത്തിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിൽ നല്ലോണം വരുന്നാലേ അതിൻ്റെ ആ സ്വാദ് കിട്ടുള്ളൂ. അപ്പം നല്ലോണം ഒരു ടേബിൾ സ്പൂണോ അതിൽ കൂടുതലോ നമുക്ക് അപ്പം യോജിപ്പിക്കുമ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കായവും ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ആദ്യം നമ്മൾക്ക് ഈ വറ്റൽ മുളക്, കടലപ്പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, തുവരപ്പരിപ്പ്, ജീരകം, ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കൂടെ നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഈ പുളിയുടെ വെള്ളവും കൂടി പിഴിഞ്ഞിട്ട് അരച്ചെടുക്കുമ്പോൾ കൂടെ ചേർക്കുക. ഇത് നല്ലപോലെ പേസ്റ്റ് പോലെ അരഞ്ഞെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അരി അരയ്ക്കാൻ പാടുള്ളൂ. അരി നല്ലപോലെ അരയരുത്, തരി തരിയായിട്ട് വേണം അരച്ചെടുക്കുക. ഇതെല്ലാം കൂടെ അതിൻ്റെ കൂടെ അവസാനം നാളികേരവും കൂട്ടി അരച്ചെടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഈ ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുക. ഞാൻ കാണിച്ചു തരാം. ഞാനപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അരി ഇടുന്നതിന് മുമ്പ് ഞാൻ ഇത് അരച്ചെടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ അപ്പം ഞാനിത് ഇവിടെ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും തുവരപ്പരിപ്പും വറ്റൽ മുളകും ജീരകവും കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരിയും നാളികേരവും പുളി കുതിർത്തി ആ വെള്ളവും ഒക്കെ പാടെ അരച്ചെടുത്തിട്ട് വരാം. ഒന്നിച്ച് അരക്കരുത്. ഇത് അരച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ അത് അരയ്ക്കാവൂ. അത് ഒരുപാട് അരിഞ്ഞു പോകരുത്. അത് നല്ലോണം ശ്രദ്ധിക്കുക. അത് ഞാൻ അരച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ അരിയും അരച്ച് റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നേരത്തെ അരച്ച് വെച്ചിരിക്കണ ഇതും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ അരിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ ഈ പരുവത്തിൽ വേണം നമ്മൾക്ക് മാവ് കിട്ടാൻ. ഒരുപാട് ലൂസായിട്ട് ആവരുത്, അതേപോലെ ഒരുപാട് ടൈറ്റും ആവരുത്. കണ്ടോ, ഏകദേശം ഈ പരുവത്തിൽ വേണം നമ്മുടെ മാവ്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മൾക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. അതും ചേർത്തി. പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. നമ്മൾ ചേർക്കണം അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന്. അതൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. അതൊക്കെ അവനവൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പ്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേ ഞാൻ പെടാതെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കഴുകി ആരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കണ ചേമ്പിൻ്റെ ഇല ഇതുമാതിരി എടുക്കുക. ഈ ഭാഗമല്ല, ഈ ഭാഗം നമ്മൾ കവിത്തി വെച്ചിട്ട് അതിൻ്റെ പുറം ഭാഗത്താണ്, ഇതാ ഈ ഭാഗത്താണ് നമ്മളത് ഈ മാവ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവ് നമ്മൾ തേച്ച് കൊടുക്കണം അതിൻ്റെ മീതെ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. നമ്മളത് കൈകൊണ്ട് തന്നെ പരത്തിക്കൊടുക്കണം കേട്ടോ. ശരിക്കും ഇങ്ങനെയല്ല, നല്ല വലിയ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിലൊക്കെ വെച്ചിട്ട് ചെയ്ത ബാക്കി എവിടെയും ആവാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. എനിക്കിവിടെ വാഴയിലൊന്നും കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അങ്ങനെ ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ സ്ഥലത്തേക്കും ഇതാവണം. ഈ മാവതിലേക്ക് ചേമ്പിൻ്റെ ഇലയിലേക്ക് നല്ലപോലെ തേച്ച് 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 നമ്മൾ പിടിപ്പിക്കണം. ഇങ്ങനെ ഓരോ ഭാഗത്തേക്കും കൈകൊണ്ട് തേച്ച് തേച്ച് പിടിപ്പിച്ച് നമ്മൾ ആദ്യം വെക്കേണ്ടത് ഏറ്റവും വലിയ ചേമ്പിൻ്റെ ഇലയാണ്. അതിന് ശേഷമാണ് നമ്മൾ അതിനേക്കാൾ കുറച്ച് ചെറിയ ചേമ്പിൻ്റെ ഇല എടുക്കുക. വീണ്ടും അതിൻ്റെ മീതെ നമ്മളിത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഈ മാവ് അതിൻ്റെ പുറത്ത് നമ്മൾ എടുക്കുക, അതിൻ്റെ മീതെ നമ്മൾ തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു ഒരു ഇതിൽ തന്നെ ഏകദേശം ഒരു 10 എണ്ണം നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്
ചെയ്യാം. 10 എണ്ണം 15 20 എണ്ണം വരെ വെച്ച് ചെയ്യാനവരൊക്കെ ഉണ്ട്. ഒരു 10 എണ്ണം വീതം വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അങ്ങനെ ഇത് ഏകദേശം എൻ്റെ ഈ ഒരു ഇത് കഴിയാറായിണ്ട്. ഇതാ അവസാനത്തിൽ ഞാൻ മാവ് ഒഴിച്ചു. ഞാൻ ഇതിൽ ഏകദേശം ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മാവ് ഒഴിച്ചു. അവസാനത്തേലും കൂടി നമുക്ക് ഇതുപോലെ നല്ലപോലെ മാവ് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും മാവാക്കണം. ഇനി നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ ഒക്കെ തേച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മടക്കണം. ഈ മടക്കിയ ഭാഗത്ത് മാവ് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും മാവാവണം. അതാണ് മടക്കിയ ഭാഗത്തും മാവ് തേച്ച് കൊടുക്കുക. ഈ ഭാഗവും നമ്മൾ മടക്കിക്കൊടുക്കാം. അവിടെയും നമുക്ക് മാവ് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും ഇങ്ങനെ മാവാക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ മടക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുക. ഇനി നമുക്കിത് ഒരു വാഴനാര് വെച്ച് കെട്ടണം. ഇല്ലെങ്കിൽ ഇത് ആവിയിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോവും. നമുക്കിതിങ്ങനെ വാഴനാര് വെച്ച് കെട്ടാം. രണ്ട് സൈഡും കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഓരോന്നും ചെയ്തെടുത്തിട്ട് നമ്മളിത് ആവിയിൽ വെച്ച് വേവിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ചെയ്തിട്ട് വരാം. അങ്ങനെ ഇതേ നമ്മുടെ എല്ലാ ചേമ്പിലകളും ഇങ്ങനെ ആ മാവൊക്കെ തേച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിൽ ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ആവിയിൽ വെക്കണം. ആവിയിൽ വെച്ച് ഏകദേശം 1.5 മണിക്കൂറോളം ഇത് വേവണം. കാരണം നല്ലപോലെ ഇത് വേവണം. ഇല്ലെങ്കിൽ ചൊറിച്ചിൽ വരും. ഇതിൻ്റെ കളറൊക്കെ മാറി വേറൊരു കളറാവണ വരെ വെക്കണം. ഏകദേശം 1.5 മണിക്കൂർ തന്നെ നല്ലോണം വെക്കണം. ആദ്യത്തെ ഒരു 15-20 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞാൽ സിമ്മിൽ വെച്ചിട്ട് 1.5 മണിക്കൂറോളം ഇത് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിത് ആവിയിൽ വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇഡ്ഡലിച്ചമ്പ് അടുപ്പിൽ വെച്ചിട്ട് ഓൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കണം ഇത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല എടുത്തിട്ട് നമ്മൾ കെട്ടിയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുത്തിട്ട് അടയ്ക്കാം. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ നല്ലോണം ആവി വരണ വരെ ഒരു 10-20 മിനിറ്റ് എടുക്കും. കാരണം ഞാൻ അതിന് ഏകദേശം അരപാത്രത്തോളം വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10-20 മിനിറ്റോളം നമുക്കിത് നല്ല ഹൈ ഫ്ലെയിമിൽ ആവി വരണ വരെ വെക്കാം. അതിനുശേഷം നമുക്ക് സിമ്മാക്കിയിട്ട് ഏകദേശം ഇത് വെച്ച സമയം തൊട്ട് 1.5 മണിക്കൂർ എന്തായാലും വേണം. ഇല്ലെങ്കിൽ ചൊറിച്ചിൽ വരും. അപ്പോൾ നമുക്കിനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം എന്തായി എന്നുള്ളത്. ഇതേ ഞാൻ ഇവിടെ നമ്മുടെ പത്രോടെയൊക്കെ വേവിക്കാൻ വെച്ചിട്ട് 1.5 മണിക്കൂർ ആയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തായി എന്ന് നോക്കാം. ഇതേ നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയിട്ട് നമുക്കത് നോക്കാം. അങ്ങനെ ഇതേ നമ്മുടെ പത്രോടെയൊക്കെ നല്ലപോലെ ചൂടാറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ കാണിച്ചു തരാം. കണ്ടോ അതാ നല്ലപോലെ വെന്ത് ഇങ്ങനെ കളറ് മാറണം. ഇനി നമുക്ക് നല്ലപോലെ ചൂടാറണം. ഇനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ കെട്ടൊക്കെ അഴിച്ച് ഇത് കട്ട് ചെയ്തിട്ട് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടും ഉപയോഗിക്കാം. ഞാൻ അതും കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്കത് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന വാഴ നാരൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിത് നമ്മൾ ഇതിങ്ങനെ
കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടിയിൽ വീതി ഇരുന്നോട്ടെ. ഇതേക്കണ്ടോ, ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ ലെയറുകളായിട്ട് നമുക്കത് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിങ്ങനെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇത് തിരിച്ചും മറിച്ചുവിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. വളരെ ടേസ്റ്റിയാണത് അങ്ങനെ കഴിക്കാനായിട്ട്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ എന്താ പത്രോടെ അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കെട്ട് കെട്ടിയതാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി ഇത് മുറിച്ച് വെച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഇത് മുറിച്ച് വെച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിൽ. അപ്പോൾ പാൻ അടുപ്പിൽ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ഇതിനെ നമുക്ക് ഇങ്ങനെയല്ലാതെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനെ കുഞ്ഞു കുഞ്ഞേതാക്കിയിട്ട് ഈ മുറിച്ച് വെച്ചതന്നെ ചെറിയ ചെറിയ പീസ് പീസ് പീസുകളായ ആക്കിയിട്ട് നമ്മൾക്ക് അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു തോരനൊക്കെ പോലെ അങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം, ഇങ്ങനെയും ഫ്രൈ ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്താലും വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്നതാണ് ഇതിൻ്റെ ഇല. ഈ മഴക്കാലത്ത് മാത്രമേ കേട്ടോ ഇത് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കറി വെക്കണ ചേമ്പിൻ്റെ ചേമ്പ് കിഴങ്ങിൻ്റെ ഇലയല്ലാതെ ആ ചേമ്പിലെ അല്ലാതെ ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ താളിൻ്റെ ഇല എന്നാണ് പറയുക. താള ഇല എന്നാണ് പറയുക, ചേമ്പില എന്ന് പറയില്ല. ഞാൻ എല്ലാവർക്കും അറിയാൻ വേണ്ടി ചേമ്പില എന്ന് പറയണു. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കറി വെക്കുന്ന ചേമ്പിൻ്റെ ഇലയല്ലാതെ, അതായത് ശീമച്ചേമ്പും ഉണ്ട് നമ്മുടെ സാധാ നല്ല ചേമ്പും ഉണ്ട്, അതിൻ്റെ രണ്ടിൻ്റെ ഇലയല്ല. ഈ മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന നമ്മുടെ കർക്കിട മാസത്തിലൊക്കെ പൈറ്റില ഉപ്പേരിയൊക്കെ വെക്കാനൊക്കെ എടുക്കണ അതിൻ്റെ കൂടെയൊക്കെ കൂട്ടണ താള് തകര അങ്ങനെയുള്ള അതിൻ്റെ താളിൻ്റെ ഇല എന്നാ പറയുക. പക്ഷേ എല്ലാവിടെയും നമ്മൾ പറയുമ്പോൾ ചേമ്പില എന്ന് പറയണമെന്ന് മാത്രം, ചേമ്പിലപ്പം എന്നാ മലയാളത്തിൽ പറയുകയെങ്കിലും യഥാർത്ഥത്തിൽ ഇത് താളിൻ്റെ ഇല. ഞങ്ങളുടെ പാലക്കാടൻ ഭാഗത്തേക്ക് നാട്ടുഭാഷയിൽ താള് എന്നാണ് പറയുക. അപ്പോൾ മറ്റേ ചേമ്പിലെടുത്താൽ ചൊറിയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഈ സമയത്ത് മിഥുനം കർക്കിടം മാസങ്ങളിൽ ഉണ്ടാവുന്ന ഒരുതരം ചേമ്പില പോലെ തന്നെ ഉള്ള ഇല, ചേമ്പില എന്ന് പറയുമെങ്കിലും താള ഇല അങ്ങനെയാണ്. ആ ഇല എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ എല്ലാ ഭാഗത്തിലും നല്ലപോലെ ഒന്ന്, ഇനി ഈ ഭാഗം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വരണം. അതിനൊരു കുറച്ച് നേരം പിടിക്കും, എന്തായാലും നല്ലപോലെ ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആയി വരട്ടെ. ഇനി നമ്മൾ വെച്ചിട്ട് കുറച്ച് സമയമായിട്ട് നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഓരോന്നും ഇങ്ങനെ എടുത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ എന്താ എല്ലാ പത്രോടെയും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ആ സൈഡും കൂടി നമ്മുടെ ഇതേപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കണം നമുക്ക്. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പത്രോടെ മറ്റേ സൈഡും നമുക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതേ, രണ്ട് ഭാഗവും നല്ലപോലെ മൊരിഞ്ഞൊരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പാനിൽ നിന്ന് ഇത് മാറ്റണ്ട. നമ്മൾ ഇതിൽ തന്നെ അത് കുറച്ച് നേരം അങ്ങനെ കിടന്നോട്ടെ. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഓരോന്ന് അടുപ്പിലൊക്കെ വെക്കണ സമയത്ത് ഉപ്പേരികളോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കുമ്പോൾ നമ്മൾ കനലിൽ കിടന്നത് മൊരിപ്പിച്ചെടുക്കും. അങ്ങനെ കഴിക്കുന്നതിനൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അടുപ്പുണ്ടൊന്നുമില്ല. അപ്പോൾ ഈ പാനിൻ്റെ ചൂടിൽ തന്നെ അത് അങ്ങനെ കിടന്നാകുമ്പോൾ ഒന്നും കൂടി അതൊന്ന് മൊരിഞ്ഞ് നല്ല സ്വാദാവും. അതിനുശേഷം നമുക്ക് പാൻ ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനത്തെ നമ്മുടെ പത്രോട ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂന്ന് വിധത്തിലുള്ള പത്രോട. ഇത് നമ്മൾ ആവിയിൽ വെച്ച്
വേവിച്ചെടുത്ത പത്രോട അത് നമ്മൾ ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ആയി എടുത്തിട്ട് നമ്മൾ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി രണ്ട് സൈഡും മുരിച്ചെടുത്ത പത്രോടയാണ് ഇത് ഇത് ഇതിനെ തന്നെ കൊത്തി നുറുക്കി ഇത് ഞാൻ വീഡിയോ ചെയ്തില്ല ഇത് ഒരേ മെത്തേഡ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത് ഇതിനെ ഇങ്ങനെ നീളത്തിലല്ലാതെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതേപോലെ തന്നെ പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇത് ഇങ്ങനെ മൂന്ന് തരത്തിലും നമുക്ക് ഉണ്ടാക്കാം നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവം കൂടിയാണത് അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഇങ്ങനെയും കഴിക്കാം അപ്പോൾ എങ്ങനെ കഴിച്ചാലും നല്ല പോഷകഗുണമുള്ള ഒരു ഭക്ഷണം കൂടിയാണ് ഈ മിഥുനം കർക്കിടകമാസം എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇലക്കറികൾ കഴിക്കേണ്ട മാസം കൂടിയാണ് നല്ല നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു ഇല കൂടിയാണ് ഈ ചേമ്പില എന്ന് പറയുന്ന താളില അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ തൊടിയിക്ക് ഇറങ്ങിയ പാടത്തും വക്കത്ത് തൊടിയിക്ക് ഇറങ്ങിയ ധാരാളം കാണലുണ്ട് ഇങ്ങനെയുള്ള ചെടികൾ കണ്ണിക്കണ്ട വളകളും വളങ്ങളും ഒന്നും ഇടാതെ തന്നെ കിട്ടണ നല്ലൊരു നാടൻ വിഭവം കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും തുടർന്ന് അങ്ങോട്ടും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ